അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി, അമ്മാ ബഅദ്. നുബുവത്ത് 14 വർഷം റബീഉൽ അവൽ 8 തിരുമേനി സല്ലല്ലാഹി അലൈഹി വസല്ലം കുബായിൽ ഇറങ്ങി. സംഭവം ഉത്ബത്ത് ബിൻ സുബൈർ വിവരിക്കുന്നത് ഇങ്ങനെ: റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം മക്കത്ത് നിന്നും പുറപ്പെട്ട വിവരം മദീനക്കാർ നേരത്തെ അറിഞ്ഞിരുന്നു. തുടർന്ന് എല്ലാ ദിവസവും ഉയർന്ന കുന്നിൻ പുറത്ത് കയറി മക്കയിലേക്കുള്ള വഴിയിൽ അവർ നബി വരുന്നതും നോക്കി നിൽക്കും. ഉച്ചക്ക് വെയിൽ ചൂടായാൽ വീടുകളിലേക്ക് മടങ്ങും. അന്നും അവർ നബിയെ നോക്കി ഇരുന്നതാണ്. വെയിൽ മുത്തപ്പോൾ വീടുകളിലേക്ക് മടങ്ങി. എന്നാൽ ഒരു ജൂതൻ എന്തോ ആവശ്യത്തിനു വേണ്ടി കൂടുതൽ ഉയരമുള്ള ഒരു കുന്നിൽ കയറിയതായിരുന്നു. അയാൾ ദൂരെ നോക്കിയപ്പോൾ അങ്ങകലെ ഉച്ച വെയിലിന്റെ കാനലിലൂടെ തിരുമേനിയെയും സംഘത്തെയും കണ്ടു. അയാൾ ഉറക്കി വിളിച്ചു പറഞ്ഞു: അറബിക്കൂട്ടമേ, നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നയാളാണെന്ന് തോന്നുന്നു, ഇതാ വരുന്നു. ഇത് കേട്ടതും മുസ്ലിങ്ങൾ ഒന്നടങ്കം ഇളകി പുറപ്പെട്ടു. തിരുമേനിയെ കണ്ടതും അവർ അത്യുച്ചത്തിൽ തക്ബീർ മുഴക്കി തിരുമേനിയെ അഭിവാദ്യം ചെയ്തു, അത്യാഹ്ലാദപൂർവ്വം സ്വീകരിച്ച് ആനയിച്ചു. അവർ അച്ചടക്കത്തോടുകൂടി സന്തോഷഭരിതരായി നബിക്ക് ചുറ്റും നിന്നു. അവിടെ അസാധാരണമായ ഒരു ശാന്തിയും സമാധാനവും. തിരുമേനിയും അതീവ ശാന്തനായി കാണപ്പെട്ടു. അതെ, ദിവ്യ സന്ദേശം ലഭിക്കുകയായിരുന്നു അപ്പോൾ. കുറച്ചു കഴിഞ്ഞ് നബി കൂടെയുള്ളവരുമായി വലതുഭാഗത്തേക്ക് തിരിഞ്ഞു നടന്നു. ബനു അമർ ബിൻ ഔഫ് ഗോത്രക്കാരുടെ സ്ഥലത്തെത്തി. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഇരിക്കുകയും അബൂബക്കർ നിൽക്കുകയുമാണ്. നബിയെ മുമ്പ് കണ്ടിട്ടില്ലാത്തവർ നബിയാണെന്ന് കരുതി അബൂബക്കറിനെ അഭിവാദ്യം ചെയ്തു. വെയിൽ നബിക്ക് വിഷമമുണ്ടാക്കുന്നുവെന്ന് മനസ്സിലാക്കിയ അബൂബക്കർ തന്റെ തലപ്പാവ് കൊണ്ട് തിരുമേനിക്ക് തണലിട്ടു. അപ്പോഴാണ് താഴെ ഇരിക്കുന്നതാണ് നബി എന്നവർ മനസ്സിലാക്കിയത്. മദീന ഒന്നടങ്കം തിരുമേനിയെ എതിരേൽക്കാൻ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. മദീനയുടെ ചരിത്രത്തിൽ ഒരിക്കലും അത്രയും ആഹ്ലാദകരമായ ഒരു ദിനമുണ്ടായിട്ടില്ല. അലിബിന് അബി താലിബ് 3 ദിവസം മക്കത്ത് താമസിച്ചു. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തിരിച്ചേൽപ്പിക്കാൻ കൊടുത്ത സാധനങ്ങളൊക്കെ ഉടമസ്ഥർക്ക് എത്തിച്ചു. പിന്നെ കാൽനടയായി മദീനത്തേക്ക് പുറപ്പെട്ടു. കുബായിൽ തിരുമേനി സല്ലല്ലാഹി അലൈഹി വസല്ലമയുമായി സന്ധിച്ചു. റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം കുബായിൽ 4 ദിവസം താമസിച്ചു. അവിടെ പള്ളി സ്ഥാപിച്ചു. തഖ്വയിൽ അധിഷ്ഠിതമായി നുബുവത്തിന് ശേഷം സ്ഥാപിച്ച ആദ്യത്തെ പള്ളി. 5 ദിവസം അള്ളാഹുവിന്റെ ആജ്ഞയനുസരിച്ച് അവിടുന്ന് വാഹനത്തിൽ കയറി പുറപ്പെട്ടു. ഒട്ടകം മുട്ടുകുത്തുന്നിടത്ത് ഇറങ്ങാനായിരുന്നു ആജ്ഞ. അബൂബക്കർ കൂടെയുണ്ട്. അമ്മാവന്മാരായ ബനു നജ്ജാർ ഗോത്രക്കാർ അവർക്ക് വിവരം അറിയിച്ചതനുസരിച്ച് എത്തിച്ചേർന്നിട്ടുണ്ട്. ബനു സാലിമിന് ഔഫ് ഗോത്രക്കാരുടെ സ്ഥലത്തെത്തിയപ്പോൾ അവിടെ വെച്ച് ജുമോ നമസ്കരിച്ചു. ജുമോക്ക് ശേഷം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം മദീനയിൽ പ്രവേശിച്ചു. അന്നു മുതൽക്കാണ് യത്രിബ് മദീനത്തുൻ നബവി ആയത്. പിന്നീടത് മദീനയുമായി. ആ ദിവസം ഒരു ചരിത്ര ദിവസമാണ്. മദീനയിലെ മുസ്ലിം വീടുകളെല്ലാം ദൈവസ്മരണകളാൽ മുഖരിതമായി. പെൺകുട്ടികൾ ആഹ്ലാദാരവങ്ങളോടെ നബിയെ പാട്ടുപാടി എതിരേറ്റു. മദീനവാസികളിൽ ഓരോരുത്തരും നബി തന്റെ വീട്ടിലിറങ്ങി താമസിച്ചെങ്കിൽ എന്നാശിച്ചു. ഓരോ വീടിന് അരികിലൂടെ നബി കയറിയ ഒട്ടകം നടക്കുമ്പോഴും അവരതിന്റെ കടിഞ്ഞാൻ പിടിച്ച് തങ്ങളുടെ വീടുകളിലേക്ക് തിരിക്കാൻ ശ്രമിച്ചു. അപ്പോഴേക്ക് തിരുമേനി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു: അതിനെ വിട്ടേക്കൂ, എവിടെ മുട്ടുകുത്തണമെന്ന് അതിനോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മസ്ജിദുൻ നബവി സ്ഥിതി ചെയ്യുന്ന സ്ഥലം വരെ അത് നടന്നു. അവിടെ എത്തി അത് മുട്ടുകുത്തി. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഇറങ്ങിയില്ല. കുറച്ചു കഴിഞ്ഞ് അത് നിവർന്നു പിന്നോട്ട് തന്നെ തിരിച്ചു നടന്നു. കുറച്ചു ദൂരം പോയി വീണ്ടും ആദ്യം മുട്ടുകുത്തിയ സ്ഥലത്ത് മടങ്ങി വന്നു. അവിടെ മുട്ടുകുത്തി. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അവിടെ ഇറങ്ങി. തന്റെ അമ്മാവന്മാരായ ബനു നജ്ജാറുകാരുടെ സ്ഥലമാണത്. നബിക്ക് വളരെ സന്തോഷമായി. ജനങ്ങൾ നബിക്ക് ചുറ്റും കൂടി തങ്ങളുടെ കൂടെ വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. അതിനിടക്ക് അബു അയ്യൂബുൽ അൻസാരി നബിയുടെ യാത്രാ സാമഗ്രികളൊക്കെ തന്റെ വീട്ടിൽ കൊണ്ടുവച്ച് കഴിഞ്ഞിരുന്നു. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു: യാത്രാ സാമഗ്രികളോടൊപ്പം തന്നെ യാത്രക്കാരനും. അങ്ങനെ നബിയെ താമസിപ്പിക്കാനും അവിടത്തേക്ക് ആദിത്യം അരുളാനുമുള്ള സൌഭാഗ്യം അബു അയ്യൂബുൽ അൻസാരിക്ക് ലഭിച്ചു. കുറച്ചു ദിവസങ്ങൾക്കു ശേഷം നബിയുടെ പത്നി സൗദ എത്തിച്ചേർന്നു. കൂടെ നബിയുടെ മക്കൾ ഫാത്തിമയും ഉമ്മു കുൽസുവും ഫൃദ്യൻ ഉസാമത്ത് ബിന് സയ്യിദും പോറ്റുമ്മ ഉമ്മു ഐമനുമുണ്ട്. അബൂബക്കറിന്റെ കുടുംബവും അബ്ദുള്ളയുടെ നേതൃത്വം